ഒരു മുസ്ലിമിൻ്റെ എല്ലാം നമ്മൾക്ക് നിഷിദ്ധമാണ് അയാളുടെ അഭിമാനം പിച്ചു ചീന്തുന്നത് ഹറാമാണ് അയാളുടെ ക്തം ചിന്തുന്നത് ഹറാമാണ് മറ്റൊരാളുടെ സമ്പാദ്യങ്ങൾ അപഹരിക്കുന്നത് ഹറാമാണ് ഒരാളുടെ അഭിമാനം നമ്മൾ പിച്ചു ചീന്തരുത് സോഷ്യൽ മീഡിയയിലൂടെ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ഏതെങ്കിലും വ്യക്തികളെ അഭിമാനിക്കുന്ന രീതിയിലുള്ള ഫോൺ കോളുകളോ ഏതെങ്കിലും വ്യക്തികളെ അപമാനിക്കുന്ന രീതിയിൽ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോകളോ ടെക്സ്റ്റുകളോ നമ്മളായിട്ട് പറയാൻ പാടില്ല നമ്മളായിട്ട് ഫോർവേഡ് ചെയ്യാൻ പാടില്ല അത് പച്ച ഹറാമാണ് അള്ളാഹുവിന്റെ കോടതിയിൽ അതിന് സമാധാന ും പറയാതെ രക്ഷപ്പെടൂല രക്ഷപ്പെടാൻ കഴിയൂല അതുകൊണ്ട് തിരിച്ച് നമ്മെ ആക്രമിക്കുന്ന ആളുകൾക്ക് പ്രതികരിക്കാതെ ക്ഷമിച്ചു നിൽക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ കൂടെ മലക്കുണ്ടാകും ആ മലക്കിൻ്റെ സഹായം ഉണ്ടാകും എങ്ങാനും ഒരു വാക്കിനാലോ പ്രവൃത്തിയാലോ തിരിച്ച് നമ്മൾ പ്രതികരിച്ചാൽ നമ്മുടെ കൂടെ കടന്നു വരുന്നത് പിശാച്ചാണ് പിശാച്ച് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തമ്മിൽ ചല്ലിക്കാനും ഭിന്നിപ്പിക്കാനുമാണ് പിശാച്ചൊരാളെ ഒരാളുടെ സമീപത്തേക്ക് കടന്നു വന്നാൽ പിശാച്ചിൻ്റെ പരിശ്രമം അയാളുടെ ം കൊല്ല അയാളുടെ സ്വതകയെ തടയാനല്ല അയാൾ ചെയ്യുന്ന നന്മകൾക്ക് തടസ്സം നിൽക്കാനല്ല പിശാച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലിയ പ്രവർത്തനം ഒരു നാടിൽ ഭിന്നിപ്പുണ്ടാക്കലാണ് ഒരു സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കലാണ് ഒരു കുടുംബത്തിൽ ഭിന്നിപ്പുണ്ടാക്കലാണ് ഒരു നാട്ടുകാരിൽ ഭിന്നിപ്പുണ്ടാക്കലാണ് ഒരു കമ്മിറ്റിയിൽ ഭിന്നിപ്പുണ്ടാക്കലാണ് അതാണ് പിശാച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന പിശാച്ചുക്കളെ ഇബിരേസ് പ്രശംസിപ്പിക്കുമെന്ന് പ്രശംസിക്കുമെന്ന് ഹദീസിൽ കാണാം അതുകൊണ്ട് പിശാചിന്റെ കൂടെ നിൽക്കാതെ അള്ളാഹുവിന്റെ കൂടെ നിൽക്കാൻ വേണ്ടി അക്രമിക്കാൻ വന്നാലും അവർക്ക് മാപ്പ് നൽകാൻ നമ്മൾ തയ്യാറാവണേ ചെയ്യട്ടെ ഇത് കഴിഞ്ഞിട്ട് മൂന്ന് യാഥാർത്ഥ്യം അള്ളാഹുവിന്റെ ഹബീബ്ലി വസ്ല്ലം മഹാനായ ശുദ്ധീകൃതങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് മൂന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെ ഞാൻ ചോദിക്കട്ടെ ഈ സദസ്സിലുള്ള ആളുകളോട് ഞാൻ ചോദിക്കട്ടെ അള്ളാഹുവിന്റെ ഒരു ഹബീബ് ഒരു വിഷയം പറഞ്ഞാൽ അത് അതുപോലെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര ആളുകൾ ഈ സദസ്സിലുണ്ട് എത്ര ആളുകളുണ്ട് നിമിത്തങ്ങളൊരു വിഷയം പറഞ്ഞാൽ അത് നടക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര ആളുകൾ ഒന്നൊക്കെ ആ അത് കാണാൻ വേണ്ടിട്ടാ ചോദിച്ച അലഹൻദില്ല എല്ലാവരും ആ വിശ്വാസക്കാരാണ് കാരണം നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളാണ് ഹബീബ് എന്തെങ്കിലും ഇവിടെ സംസാരിച്ചത് അള്ളാഹു പറയാൻ പറഞ്ഞ വിഷയങ്ങളാണ് വാക്ക് പോലും അല്ലാഹുവിന്റെ ഹബീബ് സംസാരിച്ചിട്ടില്ല സ്വന്തമായി അള്ളാഹുവിന്റെ ഹബീബ് ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല അപ്പൊ സംസാരിച്ചതൊക്കെയോ ഇൻഹുവ അവിടെ സംസാരിച്ചത് എല്ലാം അള്ളാഹു പറയാൻ പറഞ്ഞ വിഷയങ്ങളാണ് ആ ആറബിന്റെ തീരുമാനമാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് ഹബീബ് മൂന്ന് മൂന്ന് യാഥാർത്ഥ്യങ്ങളുണ്ട് യാഥാർത്ഥ്യങ്ങളുണ്ട് അത് സംഭവിക്കുമെന്ന് ഉറപ്പ് തന്നെയാണ് യാതൊരു സംശയമില്ല എന്ന് എന്തൊക്കെയാണ് ആ ആ മൂന്ന് മൂന്ന് കാര്യം കാര്യം എന്തൊക്കെയാണ് ഒരാൾ അക്രമിക്കപ്പെട്ടാൽ വാക്കിലൂടെ എന്തെങ്കിലും ഒരു തെറിയിലൂടെ ആക്രമിച്ചാൽ അല്ലെങ്കിൽ ശാരീരികമായി അക്രമിച്ചാൽ അല്ലെങ്കിൽ സാമ്പത്തികമായി ഒരാൾ അക്രമിച്ചാൽ അയാൾക്ക് തിരിച്ചടിക്കാൻ കഴിയാം അയാൾക്ക് തിരിച്ചടിക്കാനും ചീത്ത പറയാനും കഴിയാം പക്ഷേ അള്ളാഹുവിനെ വിചാരിച്ച് ക്ഷമിക്കുകയാണെന്ന് പറഞ്ഞ് ക്ഷമിക്കാൻ തയ്യാറായാൽ അള്ളാഹുവിൻ്റെ ഹബീബ് പറയാണ് അയാളെ സഹായിക്കാൻ അള്ളാഹു അള്ളാഹു മലക്കുകളെ നിയോഗിക്കുമെന്നും ആ മലക്കുകൾ അള്ളാഹുവിൻ്റെ സഹായം എന്നും ഇവരുടെ കൂടെ ഉണ്ടാകുമെന്നും മുഹമ്മദ് رسول الله മ്മെ ഒരാൾ സോഷ്യൽ മീഡിയകളിലൂടെ അല്ലെങ്കിൽ വാട്സപ്പിലൂടെയോ എന്തെങ്കിലും ഇല്ലാത്ത ആരോപണങ്ങൾ അല്ലെങ്കിൽ ഉള്ള ആരോപണങ്ങളാവട്ടെ നമ്മൾക്കെതിരെ ഒരാൾ പറഞ്ഞാൽ അയാളെ അടിക്കാൻ നമ്മൾക്ക് കഴിയാ അയാളെ തിരുത്താൻ നമ്മൾക്ക് കഴിയാ അയാളെ ചോദ്യം ചെയ്യാൻ നമ്മൾക്ക് കഴിയാ പക്ഷേ അതിനൊന്നും തയ്യാറാവാതെ എൻ്റെ റബിന് വേണ്ടി ഞാൻ ക്ഷമിക്കുകയാണെന്ന് പറഞ്ഞാൽ ആരാണോ ആരോപണം ഉന്നയിച്ചത് അവനാണ് തകരുന്നത് അവരാണ് സമുദായത്തിൽ അയാൾക്കാണ് ദുഷ്പേരി ുന്നത് നിങ്ങളുടെ അഭിമാനവും മന്ദസ്സും എന്നും വർദ്ധിക്കുമെന്ന് മുഹമ്മദ് രണ്ടാമതായി അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് കേൾക്കണേ സഹോദര ഒരാൾ 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 നൽകിയാൽ ദാനധർമ്മം ചെയ്താൽ ചെയ്താൽ അതുകൊണ്ട് അയാൾ കുടുംബ ബന്ധം അതുകൊണ്ട് ഒരു അയൽവാസിയെ സഹായിക്കാനാണ് ഉദ്ദേശിച്ചത് പാവങ്ങളുടെ കണ്ണീരൊപ്പാനാണ് വിശപ്പ് പട്ടണിക്കാരുടെ അകറ്റാനാണ് അയാൾ ആ സാമ്പത്തിക സഹായം കൊണ്ട് ഉദ്ദേശിച്ചതെങ്കിൽ യാള് നൽകിയതിനെക്കാൾ കൂടുതൽ അയാൾക്ക് പകരം നൽകുമെന്ന് മുഹമ്മദ് വരികയാണ് നല്ല സമയത്താണ് വക്കറ്റ് വന്ന് നല്ല സമയത്താണ് നമ്മളൊക്കെ കൈപൊക്കിയ ആളാണ് എന്ത് അഭിച്ചങ്ങള് പറഞ്ഞാൽ അതുപോലെ നടക്കുമെന്ന് കൈപൊക്കിയ ആളാണ് നമ്മളൊക്കെ എന്താണ് അഭിച്ചങ്ങൾ പറഞ്ഞത് ദീനയായ കാര്യത്തിൽ ഒരാൾ സഹായിച്ചാൽ നന്മയ്ക്ക് വേണ്ടി ഒരാൾ സഹായിച്ചാൽ അതല്ല അതിനേക്കാളും കൂടുതൽ അയാൾക്ക് അയാൾക്കുള്ളാഹു പകരം നൽകുമെന്ന് ഉറപ്പ് തന്നെ തന്നെയെന്ന് മുഹമ്മദ് മാന്യമായി ഇടുന്നതോടൊപ്പം നമ്മുടെ പരിപാടിക്കൽപ്പം ചെലവുണ്ട് ഞാൻ ചോദിക്കട്ടെ ഒരു രണ്ടായിരം രൂപ നമ്മുടെ സംഘാടകർക്ക് വേണ്ടി നൽകാൻ തയ്യാറുള്ള എത്ര ആളുകൾ അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത് ഇല്ലാദു രണ്ടായിരം ഏറ്റെടുത്താൽ ഇരുപതിനായിരം വരെ അള്ളാഹു തന്നേക്ക രണ്ട് ലക്ഷം വരെ അള്ളാഹു തന്നേക്ക പിരിവെടുക്കുന്ന ആളല്ല ഞാൻ പക്ഷേ നിങ്ങൾക്ക് വേണ്ടി സംഘാടകർ നിർബന്ധിച്ചത് കൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് വേണ്ടി ഞാൻ സമയം വെക്കുകയാണ് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കുകയാണ് ഒരാൾ സംഭാവന നൽകാനും സഹായിക്കാനും സ്വതക്ക നൽകാനും ഒരാൾ തയ്യാറായാൽ അതുകൊണ്ട് അയാൾ ഉദ്ദേശിക്കുന്നത് നന്മയാണ് അള്ളാഹു കൊണ്ട് അയാൾക്ക് വർധനവാണ് നൽകുന്നത് എന്ന് മുഹമ്മദ് ഇതേപോലെ മറ്റൊരു ഹദീസ് കാണാം ഒരാൾ അയാളുടെ സമ്പാദ്യത്തിൽ നിന്ന് അല്പം പോലും കുറയൂല എന്ന് റസൂല ഇനി ഇതിൽ വിശ്വാസമുള്ള ആളുകൾ വിശ്വാസുക്ക് ഇതിന് ബിത്തങ്ങൾ പറഞ്ഞ ഹദീസാണ് വിശ്വാസമുള്ള ആളുകൾ ആ വിശ്വാസൊക്കെ കുറഞ്ഞോ നേരത്തെയുള്ള വിശ്വാസം ഒന്നും ഇപ്പോൾ ഇല്ലല്ല ആഴ്ചക്കോളി ഒരു രണ്ടായിരം രൂപ നമ്മുടെ സംഘാടകർക്ക് വേണ്ടി കൊടുക്കാൻ ആഗ്രഹമുള്ള ആളൊന്നും ഈ പൊക്ക് വേഗം പൊക്കണേ സമയം കളരുത് വാല് പറയണതുകൊണ്ട് വേഗം വേഗം ആദ്യം ആദ്യം പൊക്കുന്ന ആളുകൾക്ക് ശേഷം പൊക്കുന്നവരുടെ പ്രതിഫലം കൂടി അള്ളാഹു നൽകി ഇന്നലെ നൽകിയിട്ടുണ്ടാകും ശരി തന്നെയാണ് അതൊന്നും ഇവിടെ ചർച്ചയില്ല കഴിഞ്ഞ മാസത്തെ ഇലക്ട്രിക് ബില്ല് കിട്ടിയെന്ന് പറഞ്ഞ് ഈ മാസം കെട്ടാതിരിക്കോ ഇല്ല ഫോൺ ബില്ല് കിട്ടൂലേ ആ അതൊക്കെ ചെയ്യും അതുകൊണ്ട് ഇന്നലെ കൊടുത്തോ ഇല്ലേ എന്നല്ല ഓ ഇത്ര ആളുകൾ രണ്ടായിരം രൂപ ചെറിയ ഒരാൾ ഒരാളുള്ളാഹുവേ നീ റബ്ബേ ദയവെച്ച് ഇത് സമയം കളരുത് രണ്ടായിരം രൂപ ചെറിയൊരു എമൗണ്ട് ആണ് അതുകൊണ്ട് നിങ്ങൾ ആരും മടിച്ചു നിൽക്കണ്ട ഒന്ന് പൊക്കിക്കോളി വലിയ പ്രശ്നമുള്ള എമൗണ്ട് ഒന്നുമല്ല രണ്ടായിരം എന്ന് പറഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് ആണ് അതുകൊണ്ട് വേഗം പൊക്കിക്കേണ്ട സമയം കളിയത് വാലു പറയാനുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പിരിവിന് എവിടെ നിൽക്കാറില്ല ഇനി നിൽക്കുന്നില്ല സംഘാടകർക്ക് വേണ്ടി ചോദിച്ചൊന്നുള്ളു നിങ്ങൾ തന്നാൽ വളരെ സന്തോഷം കാസർഗോഡിൽ നിന്ന് വന്നു കൊണ്ടോട്ടിയിലെത്തി പ്രസംഗിച്ചു ഇൻഷാല്ല തന്ന വളരെ സന്തോഷം തന്നില്ലേ അതിനേക്കാളും വലിയ സന്തോഷം ഇൻഷാല് ഒന്ന് വേഗം ഒരാളായി എണ്ണങ്ങളാണു അലഹമുല്ല രണ്ടാള് മൂന്നാള് ബാക്കിൽ മഞ്ഞ കുപ്പായിട്ടാണ് ആ വളരും പൊക്കി നാലാൾ അലഹ നാലാള് വേഗം പൊക്കി ഒരു നൂറാള് വേണം നമുക്ക് നൂറാള് വേണം രണ്ടായിരം രൂപ കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ മോശാണ് വേഗം പൊക്കിക്കോളി അല്ലാഹുവിൻ്റെ ദീനിനെ സഹായിക്കാനാണ് നമ്മുടെ ഈ കുട്ടികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എസ് കെ എസ് എസ് എഫിൻ്റെ സംഘാടകർ അതിന് പുറമെ ഒരുപാടിക്കും ഭീമമായ ചിലവുണ്ട് അതിനൊക്കെ സഹായിക്കാൻ ഇപ്പോൾ ഞാനിപ്പോൾ പോക്കറ്റ് നിർത്തുന്ന മൊബൈൽ ഇടേണ്ടി എൻ്റെ പോക്കറ്റിൽ ഉറന്നുമില്ല അതുകൊണ്ട് ഇൻഷാൽ സദസ്സിൽ നിന്ന് സ്റ്റേജിൽ നിന്ന് തന്നെ ഉദ്ഘാടനം ചെയ്ത് നല്ലൊരു കഴിഞ്ഞോ ഇത്രയാളുള്ളൂ ഉള്ളൂ ദില്ല അള്ളാഹു സ്വീകരിക്കട്ടെ കഴിഞ്ഞോ അഞ്ചാളുള്ളൂ പൊടിച്ചോന്നെ അഞ്ചാളുള്ളൂ വീണ്ടോ ما سبحانه وتعالى ഏറ്റെടുത്ത ആളുകൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ ഒരു എട്ട് കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം എന്നിട്ട് ആലോചിക്ക് കൊടുക്കണോ വേണ്ടേ എന്ന് പറഞ്ഞത് നിങ്ങളുടെ രോഗങ്ങളെ ചികിത്സിക്കണമെന്നാണ് സ്വതക്ക നൽകിയാൽ ഒരുപാട് രോഗങ്ങൾ നമ്മൾ അറിയാതെ അള്ളാഹു ശമനം നൽകുമെന്ന് പറഞ്ഞത് ഞാനെല്ലാ പരിശുദ്ധ ഹബീബാണ് അള്ളാഹുവേ സംഭാവന ചെയ്ത ആളുകൾക്ക് നീ ശമനം നൽകണേ അല്ലാ അള്ളാഹ്

എല്ലാ ആളുകൾക്കും നീ നൽകണേ ഹബീബ് മൂന്നാമതായി ഒരു ുംബീബ് പറഞ്ഞത് കൊടുത്തെങ്കിലും രക്ഷപ്പെടണമെന്ന് പറയുമ്പോ രണ്ടായിരം തോട്ടം തന്നെ വാങ്ങാൻ സാധിച്ചേക്കാം അതുകൊണ്ട് ഈ ഒരു തുക കൊണ്ട് നാളെ നരകത്തിൽ ഒരു സെക്കൻഡ് പോലും കിടക്കാതെ സ്വർഗം നൽകണേ നാലാമതായ ഒരു കാര്യം പറയാനുള്ളത്

മാമിൻ അബ്ദിൻ അക്രമിക്കപ്പെട്ടാൽ അക്രമിക്കപ്പെടുന്നത് പക്ഷേ അഭിമാനം സാമ്പത്തികമായി ശാരീരികമായി ഏതെങ്കിലും രീതിയിൽ ഒരാൾ അക്രമിക്കപ്പെടുമ്പോൾ അതിനു വേണ്ടി അള്ളാഹുവിനെ ഓർത്ത് മാപ്പ് നൽകാൻ തയ്യാറായാൽ ബിഹാനസറ അയാളെ സഹായിക്കാൻ തആല അയാളുടെ കൂടെയുണ്ടാകും ഉണ്ടാകും അയാൾ തോറ്റുപോകൂല മാപ്പ് നൽകിയവൻ ഒരിക്കലും പരാജയപ്പെടൂല്ല ആരാണോ അക്രമിച്ചത് അയാളാണ് പരാജയപ്പെടുക അയാൾക്കാണ് സമുദായത്തിൽ ദുഷ്പേരുണ്ടാവുക അയാൾക്കെതിരെയാണ് ജനങ്ങൾ തിരിയുക നിങ്ങൾ അക്രമിച്ചാൽ നിങ്ങൾക്കെതിരെ ആളുകൾ തിരിയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും മാപ്പ് നൽകാൻ തയ്യാറാവണമെന്ന് റസൂലത്തേത് ഒരാൾ സ്വതക്കം നൽകാൻ തയ്യാറായാൽ

മറ്റൊരാളെ സഹായിക്കാൻ തയ്യാറായാൽ അതുകൊണ്ടയാൾ കുടുംബ ബന്ധം ചേർക്കുന്നത് അള്ളാഹുവിൻ്റെ ആഗ്രഹിക്കുന്നതെങ്കിൽ അള്ളാഹു അവർക്ക് കൂടുതൽ നൽകുമെന്ന് മുഹമ്മദ് അള്ളാഹു ഇവർക്കൊക്കെ നീ സാമ്പത്തികമായി ദുനിയാവിലും ആഹ് പകരം നൽകണേ അല്ല കച്ചവടത്തിൽ വറക്കത്ത് ചെയ്യണേ അല്ല ദുനിയാവിൽ ചെന്നത് കാണാനുള്ള സൗഭാഗ്യം നീ നൽകണേ നൽകണേയല്ല മൂന്നാമതായി അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നത് ഒരാൾ ഇറക്കാനും യാചിക്കാനും ചോദിക്കാനും ഇറങ്ങിയാൽ അയാളുടെ പട്ടിണിയകറ്റാനല്ലത് അയാളുടെ കയ്യിലുണ്ട് കൂടുതൽ കൂടുതൽ പിന്നെയും പിന്നെയും യാചിക്കുകയാണെങ്കിൽ അയാളുടെ സമ്പാദ്യങ്ങൾ അപ്പം കൂടുതൽ ഇറങ്ങിയാൽ ഒരുപക്ഷെ പട്ടിണിയൊക്കെ കടന്ന് ഞിക്കുമെന്നൊക്കെ ഉറപ്പായാൽ ആളുകളോട് ചോദിക്കേണ്ടി വരും അങ്ങനെയല്ല വീട്ടിലും കുടുംബത്തിനുമുള്ള എല്ലാ ചിലവുണ്ട് പിന്നെ യാചിക്കാനിറങ്ങുക ഒരു മാസത്തേക്കുണ്ടെങ്കിൽ അതാദ്യം തീർക്കുക പിന്നെയല്ല മറ്റുള്ളത് യാചിക്കുക ജോലി ചെയ്ത് ജീവിക്കുന്നതിന് പകരം ഇറങ്ങുന്ന ആളുകളുടെ സമ്പാദ്യം അള്ളാഹു കുറക്കുമെന്ന് മുഹമ്മദ് ആപ്പിനെ കുറിച്ചാണ് വിട്ടുവീഴ്ചയെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് സിദ്ധീഖ് അള്ളാഹുനുവിനോട് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത് നിങ്ങൾ പ്രതികരിക്കരുത് എന്നാണ് അതേ സിദ്ദീഖ് തങ്ങളുടെ ഭാഗത്ത് മറ്റൊരു പ്രശ്നം വരികയാണ് സിദ്ദീഖ് ആയത്തിറക്കുകയാണ് നിങ്ങളിൽപ്പെട്ട ഒരാളും സത്യം ചെയ്യാൻ പാടില്ല എന്താണ് സത്യം ചെയ്യുന്നത് വൽ മുഹാജിരീൻ ായ ആളുകൾക്ക് മുഹാജിങ്ങളായ ആളുകൾക്ക് കുടുംബക്കാരായ ആളുകൾക്ക് നിങ്ങൾ ഒന്നും നൽകൂല എന്ന് സത്യം ചെയ്യരുത് മഹാനായ സിദ്ദീഖ് തങ്ങളുടെ പ്രിയപ്പെട്ട മകളാണ് ആയിഷ ഐഷാ റളിയല്ലാഹു അൻഹ നമ്മൾക്കറിയാലോ ഐഷാ ബി വിയെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പ്രിയപ്പെട്ട പത്നിയാണല്ലോ ആയിഷ ആ ആയിഷാ ബി വിക്കെതിരെ വ്യഭിചാര ആരോപണം ഉന്നയിച്ചു മുനാഫിഗങ്ങൾ ആയിഷ ബീവിക്കെതിരെപണം ഉന്നയിച്ചപ്പോൾക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല ആയിഷക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല അള്ളാഹുവിന്റെ ഹബീബിനത് സഹിക്കാൻ കഴിഞ്ഞില്ല എന്തിനേറെ അതിൽ ചില മുസ്ലിമീങ്ങളായ സ്വഹാബാക്കളും പെട്ടുപോയിട്ടുണ്ട് മുനാഫിക്കീങ്ങളാണ് തുടക്കം കുറിച്ചതെങ്കിലും മുസ്ലിമീങ്ങളായ ചില ആളുകളും മറിയാതെ പെട്ടുപോയിട്ടുണ്ട് അതിൽപ്പെട്ട ഒരാളാണ് എതിരെ ആരോപണം ഉണ്ടാക്കി അള്ളാഹു ഐഷാ ബി വി നിരപരാധിയാണെന്നുള്ള ആയത്തിറക്കിയപ്പോ മഹാനായ തങ്ങളുടെ ചെലവിലായിരുന്നു മിസ്തഹ് ജീവിച്ചിരുന്നത് സിദ്ധീഖ് തങ്ങളുടെ ചെലവിലാണ് ഭക്ഷണം കഴിച്ചിരുന്നത് സത്യം സത്യം ചെയ്തു ഇനി ഇനി മേലാൽ മേലാൽ ഞാൻ ഒരു പോലും പോലും ഞാനൊരു കഴിഞ്ഞിട്ട് എൻ്റെ മകൾക്കെതിരെ വ്യഭിചാര ആരോപണം ഉന്നയിക്കുകയോ വല്ലാഹി വല്ലാഹി അല്ലാഹുവാണ് സത്യം ഇനി മേലാൽ ഞാൻ തിരിഞ്ഞു നോക്കൂല എന്ന് സത്യം ചെയ്തപ്പോ അല്ലാഹു ആയത്തിറക്കുകയാണ് വേണ്ട സിദ്ധി വേണ്ട വേണ്ട സിദ്ധിക്കേ വേണ്ട നിങ്ങളുടെ മകൾക്കെതിരെ ആരോപണം ഉന്നയിച്ച ആളാണെങ്കിലും ചെലവഴിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ഒരിക്കലും സത്യം ചെയ്യല്ല മാപ്പ് നൽകൂല എന്ന് പറയല്ല മാപ്പ് മാപ്പ് നൽകി കാരണം നിങ്ങൾക്ക് മാപ്പ് നൽകപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അള്ളാഹു പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെങ്കിൽ നിങ്ങളും അവർക്ക് മാപ്പ് നൽകാൻ തയ്യാറാവണം ആലോചിച്ചു നോക്ക് ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരിമാരോട് ഇവിടെ കൂടിയിരിക്കുന്ന ചെറുപ്പക്കാരോട് ഇവിടെ കൂടിയിരിക്കുന്ന വയസ്സന്മാരായ രക്ഷിതാക്കളോട് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മൾ ഒരാൾക്ക് മാപ്പ് നൽകാതെ വാശിപ്പിടിച്ച് നിൽക്കുകയാണെന്ന് സങ്കല്പിക്കുക ഞങ്ങളോട് തെറ്റ് ചെയ്യുന്ന ആളുകൾ നമ്മളോട് മോശമായി പെരുമാറുന്ന ആളുകൾ നമ്മെ പരിഹസിച്ചവർ കളിയാക്കിയവർ ആരോ

നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്ന ചിന്ത വരെ നാളെ ചോദ്യം ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആാൻ പറയുമ്പോ എത്ര ഹറാമുകളാണ് കണ്ണിലൂടെ അറിയാതെ കണ്ടത് അറിയാതെ കണ്ടത് കുടുംബത്തിൽ തന്നെ കാണാൻ പാടില്ലാത്തവർ എത്ര ലാഘവത്തോടെയാണ് നമ്മൾ കാണുന്നത് അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഒരുപാട് ഹറാമുകൾ ചെയ്യുന്നു ഒരുപാട് ഹറാമുകൾ കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നു ഈ ഹറാമുകൾക്കൊക്കെ അള്ളാഹു നാളെ മാപ്പ് നൽകാതെ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് അല്ലാഹു മാപ്പ് നൽകാതെ നാളെ കോടതിയിലേക്ക് പോകേണ്ടി വന്നാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ചിന്തിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രായപൂർത്തി എത്തിയത് മുതൽ ഇന്നേ വരെയുള്ള നമ്മുടെ സകലമായ പാപങ്ങൾക്കും സകലമായ ദോഷങ്ങൾക്കും അള്ളാഹു മാപ്പ് നൽകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ ഓർത്ത് എല്ലാ ജനങ്ങൾക്കും മാപ്പ് നൽകാൻ നമ്മൾ തയ്യാറാവ് കല്യാണം വിളിക്കാത്ത വീട്ടുകാരുണ്ടാവാ കല്യാണം വിളിക്കാത്ത അയൽവാസികൾ ഉണ്ടാവാ റോഡ് തരാത്ത അയൽവാസികൾ ഉണ്ടാവാ 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 കേസ് കല്യാണത്തിന് പരസ്പരം അടിച്ചും തെറ്റിപ്പിരിഞ്ഞ ആളുകൾ ഞാൻ മാപ്പ് നൽകുകയാണ് കാരണം അള്ളാഹു ഞാൻ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് നൽകണമല്ലോ അള്ളാഹു ചോദിക്കുന്നത് മാപ്പ് നൽകണം ചെയ്യണം വിട്ടുവ ും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അള്ളാഹു പൊറത്തുതരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അള്ളാഹു പൊറത്തുതരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും അതുപോലെ മാപ്പ് നൽകാൻ തയ്യാറാവണമെന്ന് മുഹമ്മദ്

നിന്നോട് മോശമായി പെരുമാറുന്ന കുടുംബങ്ങളോട് നീ നല്ല രീതിയിൽ പെരുമാറലാണ് സ്വൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് മോശമായി പെരുമാറുന്ന ആളുകൾ ഇങ്ങോട്ട് കല്യാണത്തിന് വരാത്ത ആളുകളുടെ വീട്ടിലേക്കാണ് ആദ്യം നമ്മൾ കല്യാണത്തിന് പോവേണ്ടത് നമ്മെ ക്ഷണിക്കാത്ത ആളുകളെ ആദ്യം ക്ഷണിക്കാൻ നമ്മൾ തയ്യാറാവണം ഇങ്ങോട്ട് വരുന്നവൻ്റെ വീട്ടിലേക്ക് മാത്രം അങ്ങോട്ട് പോകുന്നതിന് പകരം നമ്മോടടുപ്പമില്ലാതെ നമ്മോട് യാതൊരു ബന്ധമില്ലാത്ത ആളുകളെ തെരഞ്ഞു അവരുടെ വീട്ടിലേക്കാണ് നമ്മൾ പോവേണ്ടത് ഇതാണ് സ്വൽസ്വഭാവം എന്ന് പറയുന്നത് ഇതാണ് കുടുംബ ബന്ധമെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഹബീബായ മുത്തുറസൂലു മഹാനായ ചോദിച്ചത് എന്താണ് എന്ന് പറഞ്ഞാൽ തങ്ങൾ മറുപടി നിന്നോട് മോശമായി പെരുമാറുന്നവനോട് മാന്യമായി എന്ന് പറയുന്നത് ഇത് നമ്മൾക്കുണ്ടോ ഉണ്ടോ സൗണ്ട് കൂട്ടി തരുമോ മോണിറ്റർ ഇത് നമ്മൾക്കുണ്ടോ ഈ ഒരു സ്വഭാവം നമ്മൾക്കുണ്ടോ ഇങ്ങോട്ട് ബന്ധം വെക്കുന്നവർക്ക് തിരിച്ചും ബന്ധം വെക്കുന്നുണ്ട് ശരിയാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നവരുടെ വീട്ടിലേക്ക് നമ്മൾ പോവാറുണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗിഫ്റ്റുമായി വന്നാൽ അതേ വിലയുള്ള ഗിഫ്റ്റുമായി അവരുടെ വീട്ടിലേക്കും നമ്മൾ പോവാറില്ലേ ഒരു രൂപ കൂടൂല കുറയൂല കുറഞ്ഞേക്കെ കൂടൂല ഇങ്ങോട്ട് ഇങ്ങോട്ടെന്താ കൊണ്ടുപോകുന്നതാ ഒരു കിലോ ആപ്പിൾ രണ്ട് കിലോ ഓറഞ്ച് എന്നല്ലതേപോലെ പൊമ്പ് കൊണ്ടുപോകും എന്തിനത് പകരത്തിന് പകരം ഇതിന് ബിസിനസ് എന്നാ പറയാം ഇതിന് ബന്ധമെന്നല്ല പറയാം പകരത്തിന് പകരം നൽകുന്നത് കച്ചവടമാണിത് കച്ചവടമല്ല നിന്നോട് മോശമായി പെരുമാറുന്നവനോട് നീ വളരെ മാന്യമായി പെരുമാറണം നിന്നെ തോൽപ്പിക്കാനും നിന്നെ പരാജയപ്പെടുത്താനും വേണ്ടി ഒരുപാട് കുൽസിത ശ്രമം നടത്തുന്ന ആളുകൾ നാട്ടിലുണ്ടാവാം ചങ്ങാതിമാരിലുണ്ടാവാം കുടുംബങ്ങളിലുണ്ടാവാം നിന്റെ കൂടെയുള്ള പ്രവർത്തകരിലുണ്ടാവാം അവരോട് വളരെ മാന്യമായി പെരുമാറാനാണ് നീ തയ്യാറാവേണ്ടത് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സമീപത്തേക്ക് ഒരു ചെറുപ്പക്കാരനെ ഒരു രാജാവിനെ കൈയും കാലും ബന്ധപ്പെട്ട് മദീന പള്ളിയിലേക്ക് മദീനയിലേക്ക് ഒരു രാജാവിനെ രാജാവാണ് യമാമയിലെ യമാമയിലെ എന്ന ഒരു പട്ടാളത്തെ പറഞ്ഞിരുന്നു ആ പട്ടാളമാണ് ബന്ധിയാക്കി മദീനയിലേക്ക് കൊണ്ടുവന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഒരു തൂണിൽ കെട്ടിവെക്കുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ സുമാ എന്ന് പറയുന്ന രാജാവിനെ കാണാനിടയായി ലമിതങ്ങൾ ചോദിച്ചോ ആരാണ് സുമാമ എന്ന് ആദ്യം പഠിക്കണം അല്ലാഹുവിൻ്റെ ഹബീബിനെ വധിക്കാൻ തക്കം പാർത്തു നിന്ന ആളാണ് സുമാമ ഒരുപാട് സ്വഹാബാക്കളെ വധിച്ച ആളാണ് ഇസ്ലാമിനോട് ശത്രുത വെച്ച് പുലർത്തിയ ആളാണ് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയ ആളാണ് സുമാ എന്ന് പറയുന്നത് ആ സുമാമയോട് അള്ളാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ് മദീന പള്ളിയുടെ തൂണിൽ മദീന പള്ളിയുടെ പില്ലറിൽ കെട്ടിവച്ചിരിക്കുകയാണ് കൈഫബിക്കയാ സുമാ സുമാ എന്തുണ്ട് അഭിപ്രായം സുഖമാണോ സുമാമ പറഞ്ഞു നബിയേ നിങ്ങൾ എന്നെ വധിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ന്യായമാണ് നിങ്ങൾ ചെയ്യുന്നത് നീതിയാണ് കാരണം ഒരുപാട് ആളുകളെ ഞാൻ വധിച്ചിട്ടുണ്ട് നബിയെ മുസ്ലിമീങ്ങളായ ഒരുപാട് ആളുകളെ ഞാൻ വധിച്ചിട്ടുണ്ട് നിങ്ങൾ എന്നെ വധിക്കുകയാണെങ്കിൽ അത് നീതിയാണത് തെറ്റല്ല ഇനി നിങ്ങൾ എനിക്ക് മാപ്പ് നൽകിയാൽ അന്തരീം നിങ്ങൾ വലിയൊരു മാന്യതയുടെ ഉടമയാണ് നബിയെ സഹാബാക്കളോട് പറഞ്ഞു സുമാമയ്ക്ക് വളരെ മാന്യമായ അതിലുള്ള ഭക്ഷണം നൽകണമെന്ന് മാന്യമായ പാലും വെള്ളവും നൽകണമെന്ന് എല്ലാ രീതിയിലും സുമാമയോട് മാന്യമായി പെരുമാറണമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും അള്ളാഹുവിന്റെ ഹബീബ് ആ വഴിയിലൂടെ നടന്നു പോയപ്പോൾ റസൂലുല്ലാഹ് തങ്ങളെ ചോദിക്കുകയുണ്ടായി എങ്ങനെയുണ്ട് എന്ന് സുഖമാണോ എന്ന് അപ്പോഴെല്ലാം സുമാ പറഞ്ഞത് നിങ്ങൾ എന്നെ വധിക്കുകയാണെങ്കിൽ അത് നീതിയാണ് കാരണം ഒരുപാട് ആളുകളെ വധിച്ച ആളാണ് ഞാൻ നിങ്ങൾ എനിക്ക് മാപ്പ് നൽകിയാൽ നിങ്ങൾ വലിയൊരു സ്വഭാവത്തിന്റെ ഉടമയാണ് എന്ന് പറഞ്ഞപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് അള്ളാഹുവിന്റെ ഹബീബിനെ വധിക്കാൻ തയ്യാറായ ഹബീബിനെ വധിക്കാൻ അവസരങ്ങൾ കാത്തുനിന്ന ഒരു രാജാവിനെ നൽകാൻ ഒന്നും ചെയ്യരുത് സുമാമ അജുലി കോ സുമാമ സുമാമയെ വെറുതെ വിടണമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോ സുമാമ നേരെ മസ്ജിദിൽ നിന്ന് ഓടുകയാണ് തൊട്ടപ്പുറത്തുള്ള ഈന്തപ്പന തോട്ടത്തിലേക്കാണ് ഓടിയത് തൊട്ടപ്പുറത്തുള്ള ഈന്തപ്പന തോട്ടത്തിലേക്കാണ് തോട്ടത്തിലേക്കാണോയത് അവിടെ ചെന്ന് സുമാമ കുളിക്കുകയുണ്ടായി ശുദ്ധി വരുത്തുകയുണ്ടായി തിരിച്ചു നേരെ ഹബീബിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബിനോട് പറയാണ് അള്ളാഹുവിനെ കൊണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഹബീബായ നിങ്ങളൊരു പ്രവാചകനാണ് ഞാൻ വിശ്വസിക്കുകയാണെന്ന് പറഞ്ഞ് മുസ്ലിമാവുകയാണ് എന്നിട്ട് നബി തങ്ങളോട് ഒരു വാക്ക് പറയുകയുണ്ടായി നിങ്ങളെക്കാൾ ദേഷ്യമുള്ള മറ്റൊരു മുഖം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല സുബഹി വരെ ഒരു ഇഷ്ടപ്പെട്ടില്ല കൊടുക്കു ഒഴിവാക്കല്ല റസൂലുള്ളാഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാനാണ് പറയാനാണ് തങ്ങളോട് അല്ലാഹുവിൻ്റെ ഹബീബേ വല്ലാഹി സത്യം നിങ്ങളുടെ മോശമായ ദേഷ്യമുള്ള മറ്റൊരു മുഖം എനിക്ക് ഇന്നേ വരെ ഭൂമിയിൽ വേറെ ഉണ്ടായിട്ടില്ല പക്ഷേ ഇന്ന് രാവിലത്തോടുകൂടി ഇന്നത്തെ പ്രഭാതത്തോടുകൂടി ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന മുഖം അങ്ങയുടേതാണ് എന്റെ ഭാര്യയുടേതല്ല എന്റെ മക്കൾ എൻ്റെ കുടുംബങ്ങളുടേതല്ല ഇന്ന് രാവിലെ വരെ ഞാൻ ദേശത്തോടെ കണ്ടിരുന്ന മുഖം ഈ പ്രഭാതത്തോട് കൂടി എൻ്റെ ഇഷ്ടപ്പെട്ട മുഖമായി മാറി എങ്ങനെയാണ് ഈ സ്നേഹം സമ്പാദിക്കാൻ സാധിച്ചത് ഇവിടെയാണ് സ്നേഹത്തിൻ്റെ രസതന്ത്രം നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഹബീബിനെ ഇത്രയും വലിയ ശത്രുവിനെ ഏറ്റവും അടുത്ത മിത്രവാക്കാൻ ഏറ്റവും അടുത്ത മിത്രമാക്കി മാറ്റാൻ ഹബീബിന് സാധിച്ചത് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഹബീബിനെ വധിക്കാൻ കഴിയാഞ്ഞിട്ടാണോ ഒരു വാക്ക് ചൊല്ലിയാൽ ഒരു വാക്ക് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കൈകളിൽ നിന്ന് ഒരു ആംഗ്യം വന്നാൽ മതി സുമാമയുടെ തലയെടുക്കാൻ കൽപ്പുള്ള നിപുണരായ സ്വഹാബാക്കൾ ഇവിടെയുണ്ട് പക്ഷേ ഹബീബ് മാപ്പ് നൽകാൻ തയ്യാറായപ്പോൾ ഏറ്റവും വലിയ ശത്രുവാണ് ഹബീബിന്റെ ഏറ്റവും ഇഷ്ടക്കാരനായി മാറിയത് ഇവിടെയാണ് സ്നേഹത്തിന്റെ രസതന്ത്രം ചർച്ച ചെയ്യുന്ന നമ്മൾക്ക് പഠിക്കാനുള്ളത് ഇവിടെയാണ് എന്താണ് സ്നേഹത്തിന്റെ രസതന്ത്രം മാപ്പ് നൽകലാണ് ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്യലാണ് ആളുകളോട് നല്ല രീതിയിൽ പെരുമാറലാണ് ആളുകളോട് സ്വൽ സ്വഭാവത്തോട് പെരുമാറലാണ് പിന്നെ ലബിത്തങ്ങളോട് പറഞ്ഞത് വല്ലാഹുമാണ് നിങ്ങളുടെ മതമായ ഇസ്ലാമിനോട് എനിക്കുണ്ടായിരുന്ന വെറുപ്പ് അത് പറയാൻ നബിയെ ഏറ്റവും ഞാൻ വെറുത്തിരുന്ന മതം ഇസ്ലാമാണ് ഇസ്ലാമിനെ ഇന്നും വെറുക്കുന്ന ആളുകളുണ്ട് മുസ്ലിമീങ്ങളെ വെറുക്കുന്ന ആളുകളുണ്ട് അവർക്ക് ഇസ്ലാം എന്തെന്ന് അറിയാത്തത് കൊണ്ടാണ് മുസ്ലിമീങ്ങൾ ആരാണ് എന്നറിയാത്തത് കൊണ്ടാണ് അവർ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചത് നമ്മളിൽ നിന്നാണ് നമ്മുടെ സ്വഭാവം മോശമായി നമ്മളാണ് ഉത്തരവാദികൾ ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് കരിവാത്തേക്കുന്ന രീതിയിൽ മോശമായി ഇസ്ലാമിനെ വെറുക്കാനും ഇസ്ലാമിനെതിരെ ശബ്ദിക്കാനും തുടങ്ങിയത് നമ്മുടെ സ്വഭാവം മോശമായതുകൊണ്ടാണ് നമ്മുടെ സ്വഭാവം നന്നായാൽ അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് മാറി ചിന്തിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല ഇസ്ലാമിനെ കുറിച്ച് നല്ലത് പറയാൻ അവർ തയ്യാറാവും ഈ മനുഷ്യൻ പറഞ്ഞതുപോലെ ഹുമാ പറഞ്ഞതുപോലെ ഇസ്ലാമിനേക്കാൾ ദേഷ്യമുള്ള മതം എനിക്ക് വേറെ ഉണ്ടായിട്ടില്ല പക്ഷേ ഇന്ന് പ്രഭാതത്തോടു കൂടി ഇന്ന് രാജ

കേൾക്കാൻ ആഗ്രഹിക്കാത്ത നാട് കടന്ന് ചെല്ലാൻ ആഗ്രഹിക്കാത്ത നാട് മദീനയാണ് പക്ഷെ ഇന്നത്തെ രാവിലത്തോടുകൂടി എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള നാട് മദീനയായി മാറി എന്തുകൊണ്ടാണ് ഇത് സാധിച്ചത് എന്നാണ് ആലോചിക്കേണ്ടത് ആ ഒരു ചർച്ചയിലൂടെയല്ലേ നമ്മൾ മുന്നോട്ട് പോകുന്നത് അല്ലേ ആ ഒരു ചർച്ചയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നിട്ട് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സമ്മതത്തോടു കൂടെ മഹാനായ സുമാമ എന്ന് പറയുന്ന പുതുമുസ്ലിം നേരെ മക്കയിലേക്ക് ചെല്ലുകയാണ് മക്കയിലെത്തിയപ്പോൾ ആളുകൾ ചോദിച്ചു നീ മതം മാറിയോ സുമാമ ഞാൻ മതം മാറിയതല്ല ഞാൻ മുസ്ലിം ആയിരിക്കുകയാണ് ഒരു മണി പോലും ഞാൻ എൻ്റെ രാജധാനിയിൽ നിന്ന് മക്കയിലേക്ക് പറഞ്ഞേക്കൂല എന്ന് പറഞ്ഞ മക്കാരെ ഉപരോധിക്കുകയാണ് ചെയ്തത് മഹാനായ തുമ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഹബീബിൻ്റെ കൊടിയ ശത്രുവായിരുന്ന രാജാവ് സെക്കൻഡുകൾ കൊണ്ടാണ് ഹബീബിന്റെ ഉച്ചമിത്രമായി മാറുന്നത് ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ സ്വഭാവം മാറ്റാൻ നമ്മൾ തയ്യാറായാൽ സെക്കൻഡുകൾ കൊണ്ട് ഏത് ശത്രുവിനെയും മിത്രമാക്കാൻ നമ്മൾക്ക് സാധിക്കും അള്ളാഹു ചെയ്യട്ടെ ഇവിടെ ഇല്ല നിങ്ങൾ അവിടുണ്ടോ കുറെ ഒന്നും പോകുന്നില്ല സമയത്തായി പത്ത് നാൽപ്പത്തിൽ പതിനൊന്നേ കാലു വരെ പോല ഒര മണിക്കൂർ കൂടി ഇരിക്കല്ലേ പ്രശ്നമൊന്നുമില്ലല്ലോ എണീറ്റി കണ ഒന്ന് എണീറ്റി സെയ്ദിനാ മുഹമ്മദിൻ കഴിയാത്ത ആൾ ഇരുന്നോളെ സ്റ്റേഷൻ ഉള്ള ആളൊക്കെ ഇരുന്നോളെ അപ്പൊ ഉറക്കെ ഒരു മൂന്ന് സ്ഥലാത്തില്ല നിങ്ങളെ സൗണ്ടൊന്നും കേൾക്കട്ടെ ഞാൻ കുറച്ചു നേരം നിങ്ങൾ എനിക്ക് പൈസ തന്നിട്ടില്ല സലാത്തില്ല കേൾക്കട്ടെ എന്തോരക്ഷടക്കമുള്ള സദസ് മൂന്ന് സലാത്ത് എന്ന് പറഞ്ഞ കൃത്യം മൂന്ന് ഒന്നും കൂടുതൽ ചെല്ലില്ല അള്ളാഹു നമ്മുടെ സൊലാത്ത് ഹബീബിൻ്റെ എത്തിച്ചു കൊടുക്കട്ടെ എന്താണ് ഈ സ്വൽ സ്വഭാവം എന്ന് പറയുന്നത് ഇങ്ങോട്ട് മോശമായി പെരുമാറുന്നവനോട് അങ്ങോട്ട് മാന്യമായി പെരുമാറലാണ് സ്വൽ സ്വഭാവം എന്ന് പറയുന്നത് നിന്നെ അക്രമിക്കുന്ന ആളുകളോട് മാന്യമായി പെരുമാറലാണ് നിന്നെ ആക്രമിക്കുന്ന ആളുകൾക്ക് മാപ്പ് നൽകലാണ് സ്വൽ സ്വഭാവം എന്ന് പറയുന്നത് മാപ്പ് നൽകാൻ തയ്യാറാവണം നമ്മുടെ അടുക്കൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഏറ്റവും മഹത്തായ സ്വഭാവമാണ് മാപ്പ് നൽകൂന എന്നത് മക്കൾക്ക് മാപ്പ് നൽകാൻ തയ്യാറാവാത്ത ഉമ്മമാര് ലോകത്തില്ലേ അല്ലേ മക്കൾക്കെങ്കിലും മാപ്പ് നൽകൂല എത്ര വലിയ തെറ്റ് ചെയ്താലും എന്നാൽ സ്വന്തം മക്കൾക്ക് പോലും മാപ്പ് നൽകാത്ത ഉമ്മമാരുണ്ട് എൻ്റെ പോലും കാണാൻ വരരുത് എന്ന് പറയുന്ന ഉമ്മമാരില്ലേ ചങ്ങാതിമാരില്ലേ നാട്ടുകാരില്ലേ കുടുംബക്കാരില്ലേ ഈ എന്ത് വാക്കാണ് മമ്മിനീങ്ങളേത് എങ്ങനെയാണതൊക്കെ പറയാൻ പറ്റുന്നത് ഒരു മുസ്ലിമായ ആളുകളെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള വാക്കുകൾ എവിടെ നിന്നാണ് നമ്മളൊക്കെ പഠിച്ചത് നിന്നെ ആക്രമിക്കുന്ന ആളുകൾ നിന്നെ അറ്റാക്ക് ചെയ്യുന്ന ആളുകൾ നിന്നെ ടാർഗറ്റ് ചെയ്യുന്ന ആളുകൾ അവരോട് മാപ്പ് നൽകി അവർക്ക് വിട്ടുവീഴ്ച നൽകി അവർക്ക് സ്നേഹങ്ങൾ കൈമാറാൻ സാധിക്കുമോ നമ്മൾക്ക് മുസ്ലിമെ നിരന്തരമായി ഫോക്കസ് ചെയ്യുന്ന ചില ആളുകളുണ്ട് ചില രാഷ്ട്രീയ പാർട്ടികളുണ്ട് സംഘടനകളുണ്ട് അവർക്ക് നന്മ ചെയ്യാൻ നമ്മൾക്ക് സാധിക്കുമെങ്കിൽ അവരിൽ നമ്മെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീക്കി കൊടുക്കാൻ നമ്മൾക്ക് സാധിക്കും അമുസ്ലിമീങ്ങളായ പല ആളുകൾ ചില ആളുകളുടെ ഗൂഢമായ ആലോചനകൾ കാരണം ഇല്ലാത്ത കുപ്രചരണങ്ങൾ കാരണം എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ് അവർക്കൊക്കെ ഇസ്ലാമിൻ്റെ മാന്യമായ മുഖം കാണിച്ചു കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ദൗത്യമാണ് നമ്മളല്ലാതെ പിന്നെ ആരാണ് പറഞ്ഞു കൊടുക്കുക ഒന്നുകിൽ വയലായിട്ട് പ്രഭാഷണമായിട്ട് എഴുത്തിലൂടെ പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ നമ്മൾക്ക് സാധിക്കൂലേ ലാഹു തോഫിക്ക് ചെയ്യട്ടെ മൂന്നാമതായി അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത് നിനക്ക് തരാതെ തടഞ്ഞു വെക്കുന്ന ആളുകൾക്ക് നീ അങ്ങോട്ട് പോയി നൽകണമെന്ന് മുഹമ്മദ് നിന്നെ തടയുന്ന ആളുകൾ നിനക്ക് തടസ്സമുണ്ടാക്കുന്ന ആളുകളെ നീ എങ്ങോട്ട് പോയി സഹായിക്കണം ഇതാണ് സ്വൽ സ്വഭാവം എന്ന് പരിശുദ്ധ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി ഞാൻ പറയട്ടെ നാളെ ലോകത്ത് നമ്മളെല്ലാം ഒരുമിച്ച് കൂടുമ്പോ രക്ഷപ്പെടാൻ ആഗ്രഹിക്കാത്ത ആരാണ് ഈ സ്വതസ്സിലുള്ളത് നാളെ ആഹൃതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കാത്ത ആളുകളാണ് ആരാണുള്ളത് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞ വളരെ മനോഹരമായ സൂറത്ത് ഓർമ്മയുണ്ടല്ലോ

പഠിച്ചോ നിങ്ങൾ അറിയില്ല അൽബക്കറേ എന്താണ് നിങ്ങൾ എന്താണ് പഠിച്ചോ ഇത് ഖുറാനില്ലേ ഇങ്ങനൊരു സൂറത്തില്ലേ ഖുർആൻ ഇല്ലേ എന്നാ വേണ്ട ഇല്ലേ ഹേൻ ഒന്നൊന്നി ചോദല്ലേ നമുക്ക് ഉറക്കം വരാതിരിക്കാനൊക്കെ ആയി നിങ്ങൾ തരാരിയാ എന്താണ് സൗണ്ടില്ലല്ല ഉറക്കോതി ഇങ്ങള് നിങ്ങൾ ആരെ പേടിക്കുന്നത് നിങ്ങൾക്ക് മൈക്ക് വേണം നാലഞ്ച് മൈക്ക് ഇവിടെ എറിഞ്ഞിട്ടുണ്ട് ഇവിടെ ആർക്കും വേണ്ടതൊക്കെ നാലഞ്ച് മൈക്ക് ഒന്ന് അവർക്ക് കുറച്ചാ بسم الله الرحمن الرحيم القارعه ما القارعه وما ادراك ما القارعه يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فاما من ثقلت موازينه فهو في عيشه راضيه "وأما من خفت مبازينه فأمه هاوية وما أدراك ما هي نار حامية". "وأما فأما من ثقلت مبازينه فهو في عيشة راضية. ഒരാളുടെ നന്മയും തിന്മയും തൂക്കി നോക്കുമ്പോൾ നന്മയുടെ തുലാസിന് അയാൾക്ക് നാളെ പേടിക്കാനില്ല നന്മയുടെ തുലാസിന് അയാൾക്ക് നാളെ പേടിക്കാനില്ല പേടിയും പേടിക്കണ്ട അത് തൂക്കം ഭാരമുണ്ടാക്കാനുള്ള വഴി പറഞ്ഞു തരാ ഭാരമുണ്ടാക്കാൻ തുലാസിന് ഭാരമുണ്ടാക്കാനുള്ള വഴി പറഞ്ഞു തരാ ആ നമ്മുടെ നന്മയുടെ തുലാസിന് ഭാരമുണ്ടായാൽ അയാൾ വളരെ സന്തോഷത്തോടെയാണ് നാളെ മഹ്ഷറയിലുണ്ടാവുക ഒരാളുടെ നന്മയുടെ തുലാസിന്റെ ഭാരം കുറഞ്ഞ് ചിന്മയ്ക്കാണ് ഭാരമുള്ളതെങ്കിൽ അയാളുടെ അഭയം നരകത്തിലാണ് ഹാവിയ എന്ന സ്ഥലത്താണ് എന്താണ് ഹാവിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയുമോ എന്താണ് ഹാവിയ ശക്തമായ ചുട്ടുന്ന ഭയാനകമായ നരകമാണ് ഹാവിയ എന്ന് പറഞ്ഞാൽ ഒരാളുടെ തുലാസിന്റെ ഭാരം ചുരുങ്ങിപ്പോയാൽ കുറഞ്ഞു പോയാൽ അയാൾ നരകത്തിലാണ് എന്ന് ഉറപ്പാണെന്ന് പരിശുദ്ധമായ സൂറത്തുൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ് ഇനി കേൾക്ക് നാനായ അബുദ്ധ റദ്ദാ റലി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീത്ത് കാണാം നന്മയും തൂക്കി നോക്കുമ്പോൾ നന്മയുടെ ഭാരം നൽകുന്ന അമലുകളിൽ മറികടക്കുന്ന മറ്റൊരു അമലില്ല എന്ന് മഹാനായ അബുദ്ധർദി അഹു നമ്മുടെ തഹജുദിനോ നമ്മുടെ സുഹൈനിസ്കാരത്തിനോ നമ്മുടെ ോ നമ്മുടെ തസ്ബീഹിനോ അല്ല നമ്മുടെ സ്വൽ സ്വഭാവമാണ് ഏറ്റവും വലിയ ഭാരമുണ്ടാവുക എന്ന് മഹാനായ അൻഹു പറയുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് വലിയ ആബിദാവുകയല്ല സ്വഭാവം നന്നാക്കുകയാണ് വേണ്ടത് അത അത് തന്നെയാണ് വലിയ ആപിതാവലെല്ലാം മിനിങ്ങ സ്വഭാവം നന്നായിട്ട് മതി ഇബാദത്ത് വിഭാഗത്തോടെ രെ വേണ്ട എന്നല്ലേ ഇനിയിപ്പോൾ നാളെ നിസ്കരിക്കാതെ ഉസ്താദ് പറഞ്ഞു സ്വഭാവം നന്നാക്കിയാൽ സ്വർഗം കിട്ടൂ ഞാൻ സ്വഭയ്ക്ക് ഉമ്മ എന്നെ വിളിക്കണ്ട ഞാൻ സ്വഭാവം നന്നായിക്കോളാം നിസ്കരിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല അത് വേണ്ട ഇബാധത്തെടുക്കണം പക്ഷേ ഇബാദത്ത് കൊണ്ട് രക്ഷപ്പെടൂല സ്വഭാവം മോശമായാൽ പക്ഷെ സ്വഭാവം നന്നായാൽ ഒരുപക്ഷെ ഇബാധത്തില്ലെങ്കിലും രക്ഷപ്പെട്ടേക്ക അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ മഹാനായ അബുദ്ർന്ന് പറയുന്നത് നാളെ ആഹൃത്തിൽ രക്ഷപ്പെടുന്നത് നമ്മുടെ നന്മയുടെ തുലാസിന് ഭാരം നൽകുന്നത് ഹുസ്നുൽ ഹബീബിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ് അബുദർദി അള്ളാഹൊന്നു രാത്രി

എൻ്റെ സ്വഭാവത്തെ നീ നന്നാക്കണേ അല്ലാ ഒരു തവണയല്ല ഒരു തവണയല്ല സുബഹി നിസ്കാരം വരെ സുബഹി നിസ്കാരം വരെ അള്ളാഹു എന്നു കരഞ്ഞുകൊണ്ട് ചെയ്യുകയാണ്